ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ വേണ്ടി ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെന്താ, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് വേറൊരു പുതിയ ടോപ്പിക്ക് നോക്കാം. അപ്പം നമ്മളിന്ന് പിനിയസിൻ്റെ കോമ്പൗണ്ട് ഐസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. പിനിയസിന് എ പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ് ഉണ്ട്. ഒരു സ്റ്റാൾക്കിട് മീൻസ് ഒരു കുഞ്ഞി സ്റ്റാൾക്കുമ്പോഴാണ് ആ കോമ്പൗണ്ട് ഐസ് നിൽക്കുന്നത്. അത് മൂവബിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കാൻ പറ്റുന്നൊരു, അതാണ് പിനിയസിൻ്റെ കോമ്പൗണ്ട് ഐസ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അത് കണ്ടു, ഇതാണ് ഇതിൻ്റെ റോസ്ട്രം. ആ റോസ്ട്രത്തിൻ്റെ ബേസിലായിട്ടാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നത്, ഈ ഒരു റോസ്ട്രത്തിൻ്റെ ബേസിലായിട്ടാണ് നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ഐസിനെ കാണാൻ പറ്റുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഐസ് സ്റ്റാൾക്ക് ഒരു ഇങ്ങനൊരു ചെറിയൊരു കമ്പ് പോലെ വന്നിട്ട് അതിമ്മലാണ് ഈ ഒരു കോമ്പൗണ്ട് ഐസ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന് കുറേയും കൂടി വൈഡ് വിഷൻ, കുറച്ചും കൂടി ആയിട്ട് ഒരു വൈഡ് വിഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കോമ്പൗണ്ട് ഐസിലേക്ക് കടക്കാം. ആ ഇതാണ്, ഓക്കെ. ഇത് ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു പോയിൻറ്റ്സ്, കുറച്ച് പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചതാണ്. അപ്പം ഓരോ കോമ്പൗണ്ട് ഐസും ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ലാർജ് നമ്പർ, കുറച്ചധികം ലൈറ്റ് റിസീവിങ് വിഷ്വൽ യൂണിറ്റ്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ സിമ്പിൾ ഐസ് കൊണ്ടാണ്. അവിടെ സിമ്പിൾ ഐസ് എന്നാണ് വേണ്ടത്. അത് ഞാൻ ഗൂഗിൾ ഉപയോഗിച്ചപ്പോൾ അവർ സിമ്പിൾ എന്നാക്കിയതാണ്. സിമ്പിൾ ഐസ് കൊണ്ടാണ്. ആ സിമ്പിൾ ഐസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഒമാറ്റീഡിയ. എന്താ വിളിക്കുന്നത്, ഒമാറ്റീഡിയ. ഓരോ അഡ്ജസ്റ്റ് മീൻസ് കുറേ ഒമാറ്റീഡിയ കൂടിയിട്ടാണല്ലോ ഈ ഒരു കോമ്പൗണ്ട് ഐസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ ഓരോ ഒമാറ്റീഡിയൻ്റെയും ഇങ്ങനെ ഓരോ ഒമാറ്റീഡിയും ഇങ്ങനെ സൈഡ് സൈഡായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത ഓരോ ഒമാറ്റീഡിയനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു ലെയർ ഓഫ് ബ്ലാക്ക് പിഗ്മെൻ്റ് ഉണ്ട്. എങ്ങനെയാണ്, ഒരു ലെയർ ഓഫ് ബ്ലാക്ക് പിഗ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഒമാറ്റീഡിയയുടെ ഷേപ്പ് ഒന്ന് നോക്കാം. ഒമാറ്റീഡിയ എങ്ങനെയാണ്, ഇത് പേജ് നമ്പർ 287 കേട്ടോ ഉള്ളത്. ഒമാറ്റീഡിയയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ലോങ്, നല്ല നീണ്ട് റോഡ് ഷേപ്പാണ്. റോഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ദാ ഏകദേശം ദാ ഇതാണ് ഒരു ഒമാറ്റീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ആണോ, നീണ്ട് ലോങ് ഷേപ്ഡ് ആണ്. പിന്നെന്താണ്, അത് ക്ലോസ്ഡ്, ഇങ്ങനെ ഭയങ്കര അടുത്തടുത്തടുത്തായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ നടുവിൽ എന്തുള്ളത്, എ ലെയർ ഓഫ് ബ്ലാക്ക് പിഗ്മെൻ്റ് ഉള്ളത്, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓരോ ഒമാറ്റീഡിക്കും ഇതിൽ, ഇത് കുറേ ഒമാറ്റീഡി കൂടി ചേർന്നാണ് കാണിക്കുന്നത്. ഇതിൽ ഓരോ ഒമാറ്റീഡിക്കും അതിൻ്റേതായ ഒരു ഫോക്കസിങ് അപ്പാരറ്റസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ടാവും. മീൻസ് അതിനായിട്ട് അതിന് എന്ന ഭാഗം കാണാമെന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോക്കസ് അപ്പാരറ്റസ് ഉണ്ടാവും. പിന്നെ ഒരു ലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സിസ്റ്റം. പിന്നെ അതിൽ ഈ എന്താ പറയുക, ഫോട്ടോ റിസെപ്റ്റർ സെൽ ഏതാണ് വിചാരിച്ചാൽ അതുണ്ടാവും. പിന്നെ അതിന് ഇത്ര ദൂരം വരെ കാണാമെന്നുള്ളൊരു ഫീൽഡ് ഓഫ് വിഷനും ഉണ്ടാവും. ഓക്കെ, ഈ ഫീൽഡ് ഓഫ് ഇങ്ങനെയുള്ള ഒമാറ്റീഡിയയുടെ ഫീൽഡ് ഓഫ് വിഷൻ, കാരണം എല്ലാം ഇങ്ങനെ അടുത്തടുത്തല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒമാറ്റീഡിയയുടെ ഫീൽഡ് ഓഫ് വിഷൻ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും കേട്ടോ. ഇനി ആൻ ഒമാറ്റീഡിയം എസ്, ഇനി ഒമാറ്റീഡിയം എന്താണെന്നാണ് നോക്കുന്നത്. ഒമാറ്റീഡിയം എന്ന് പറഞ്ഞാൽ കുറച്ച് ബണ്ടിൽ ഓഫ് സെൽസാണ്. ഇങ്ങനെ ഓരോ ഒമാറ്റീഡിയത്തിനെടുത്ത് നോക്കുകയാണ്. ഈ ഒരു കേസിൽ 3 ഒമാറ്റീഡിയാണ് എടുത്ത് നോക്കിയിരിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റിലാണെങ്കിൽ എന്താ പറയുക, 2 എടുത്തിരിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റിൽ ഇമേജാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം ഓരോ ഒമാറ്റീഡിയം എടുത്ത് നോക്കുമ്പം അത് ഒരു ബണ്ടിൽ ഓഫ് സെൽസാണ്. എന്തിനുള്ള, ലൈറ്റിനെ റിഫ്രാക്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ബണ്ടിൽ ഓഫ് സെൽസാണ് ഓരോ ഒമാറ്റീഡിയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ, ഇപ്പം നമ്മൾ ഒമാറ്റീഡിയത്തിൻ്റെ എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ ഈ ഒമാറ്റീഡിയം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ പറയുക, ലൈറ്റിനെ റിഫ്രാക്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള സെൽസ് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ എക്സ്റ്റേണലി നമ്മൾ നോക്കുക വെച്ചാൽ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ക്യൂട്ടിക്കുലാർ കവറിങ് ഉണ്ട്. ഇതാണ് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ക്യൂട്ടിക്കുലാർ കവറിങ് ഉണ്ട്. അതാണ് ഇതിൻ്റെ കോർണിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതൊരു ബൈ കോൺവെക്സ് ലെൻസ് എന്ന് പറയാം. അപ്പം ഇതിൻ്റെ എക്സ്റ്റേണലി ആയിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് ക്യൂട്ടിക്കുലാർ കവറിങ് ഉണ്ട്. അത് കോർണിയ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു അല്ലെങ്കിൽ അതിനൊരു ബൈ കോൺവെക്സ് ലെങ്സ് എന്ന് പറയുക. ഈ ക്യൂട്ടിക്കുലാർ കോർണിയ എന്താണ്, റിജിഡാണ്. അത് അങ്ങനെ തന്നെ നിൽക്കും, അതിന് അതിൻ്റെ ഷേപ്പ് മാറ്റാനോ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് അതിനെന്തുണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് ഉണ്ട്.
അത്ര ദൂരമേ അതിന് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് അതിന് അക്കോമഡേഷൻ ഇൻകേപ്പബിൾ ആണ്. നമ്മൾ അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഐസിൻ്റെ കേസൊക്കെ പഠിച്ചതാണ് നമ്മൾ. അപ്പോൾ നമ്മളവിടെ അക്കോമഡേഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, അക്കോമഡേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഇപ്പം ഓരോ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കണ്ണിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ആർക്ക് പറ്റില്ല, ഈ ഒരു ഒമാറ്റീഡിയത്തിന് പറ്റില്ല. പിന്നെ ഈ ഒരു ക്യൂട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ക്യൂട്ടിക്കുലർ സ്ട്രക്ചർ പീരിയോഡിക്കലി മോൾട്ടിങ് നടത്തുന്നുണ്ട് കേട്ടോ. മോൾട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയില്ലേ, നമ്മൾ ഇന്ന് രാവിലത്തെ ഇന്നലെ രാവിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോർണിയയ്ക്ക് തൊട്ടു താഴെയായിട്ട് മോഡിഫൈഡ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസ് ഉണ്ട്. ഇതിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസ് ഉണ്ട്. ഇതാ ഇവിടെയായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ഇമേജ് ആണ്. ഇതും ചിത്രം വരയ്ക്കാൻ പഠിക്കണേ. കുറച്ച് താഴെയായിട്ട് ഒരു എന്താ പറയുക, മോഡിഫൈഡ് ആയിട്ടുള്ള എപ്പിഡെർമൽ സെൽസ് ഉണ്ട്. അതിന് നമ്മൾ എന്താ വിളിക്കുന്നത്, ലെൻറ്റിക്കുലാർ സെൽസ്. ലെൻറ്റിക്കുലാർ സെൽസിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ടാപ്പറിംഗ് ആയിട്ടുള്ള 4 എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഇൻവേർട്ടിലി ഉള്ളിലേക്ക് ടാപ്പറിംഗ് ആയിട്ടുള്ള ക്രിസ്റ്റാലിൻ സെൽസിനെ കാണാം. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോൺ സെൽസ്. എന്താ വിളിക്കുക, കോൺ സെൽസ്. ഇതിൻ്റെ ഉള്ളത്തെ ലെയർ നോക്കുക, ഇതിൻ്റെ ഇന്നർ ബോർഡർ നോക്കുകയാണെങ്കിൽ അതെന്താണ്, ട്രാൻസ്പാരൻ്റ് ആണ്, അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ആണ്. ഓക്കെ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ കോൺ സെല്ല് എന്തിനെ സെക്രീറ്റ് ചെയ്യും, ജെലാറ്റിനസ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു റിഫ്രാക്റ്റീവ് ബോഡീനെ സെക്രീറ്റ് ചെയ്യും. അതാണ് ഈ ക്രിസ്റ്റാലിൻ കോൺ. എങ്ങനെയാണ് ജെലാറ്റിനസ് ട്രാൻസ്പാരൻ്റ് ആൻഡ് ഒരു റിഫ്രാക്റ്റീവ് ബോഡി, അതാണ് ഈ ഒരു ക്രിസ്റ്റാലിൻ കോൺ എന്ന് പറയുന്നത്. പിന്നെ ഈ വിട്രിലെ അല്ലെങ്കിൽ ഈ ലെൻറ്റിക്കുലാർ അല്ല സോറി ഈ വിട്രിലെ അല്ലെങ്കിൽ ഈ കോൺ സെൽസിനെ വീണ്ടും സറൗണ്ട് ചെയ്തിട്ട് നമുക്കൊരു പിഗ്മെൻറ്റഡ് ഷീറ്റ് കാണാം. ഇതിനെ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാട്ടോ, എന്താ പറയുക, ലെൻറ്റിക്കുലാറിന് ഇത് എന്താണ് വിട്രിലെ അല്ലെങ്കിൽ കോൺ സെൽസാണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷീറ്റ് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐറിസ് ഷീറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൽ പിഗ്മെൻറ്റ് ഷീറ്റ്. ഇതാണ് കേട്ടോ അത്. ഇതാണ് വെട്രിലെ, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷീറ്റ് കാണാം. അതിനെ നമ്മൾ ഐറിസ് ഷീറ്റ് എന്ന് വിളിച്ചു. ഈ ഐറിസ് ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ എന്താ പറയുക, പിഗ്മെൻറ്റ്സ് കൂടി ചേർന്നിട്ടാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രോമാറ്റോഫോർസ്. എന്താണ് വിളിക്കുക, ക്രോമാറ്റോഫോർസ്. ഈ പിഗ്മെൻറ്റ് ഷീറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ അഡ്ജസ്റ്റൻറ്റ് ഒമാറ്റീഡിയനും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡാർക്ക് ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് ഈ പിഗ്മെൻറ്റ് ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഓരോ അഡ്ജസ്റ്റൻറ്റ് ഒമാറ്റീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ഒമാറ്റീരിയയുടെ പോർഷൻ ഉണ്ടല്ലോ, എന്തൊക്കെയുള്ള, ക്യൂട്ടിക്കുലാർ ലെൻസ്, ലെൻറ്റിക്കുലാർ ലെയർ, വെട്രിലെ, ഈ മൂന്ന് പോർഷൻ അടങ്ങുന്ന ഒമാറ്റീരിയൻ്റെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസിങ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ഡയോപ്ട്രിക് അപ്പാരറ്റസ്. അപ്പം ഇവിടെ നിന്ന് മുതൽ ഈ ഒരു പാർട്ട് വരെ നമ്മൾ ഇതിനെ എന്താ വിളിക്കുക, ഫോക്കസിങ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ഡയോപ്ട്രിക് അപ്പാരറ്റസ് എന്നാണ് വിളിക്കുക. ബാക്കിയുള്ള പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും, റിസെപ്റ്റർ അപ്പാരറ്റസ് എന്നാണ്. ഈ ഒരു ഇതുവരെയുള്ള പാർട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇമേജിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിച്ചത്, ഫോക്കസിങ് അപ്പാരറ്റസ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇങ്ങോട്ട് ഇത് റിസെപ്റ്റർ അപ്പാരറ്റസ്, അതിന് താഴെയുള്ള പാർട്ടിനെ റിസെപ്റ്റർ അപ്പാരറ്റസ് എന്ന് വിളിക്കും. പിന്നെ വെട്രിലേൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് 7 or 8 എലോങ്ങേറ്റഡ് സെൽസ് കാണാം. അതിനെയാണ് നമ്മൾ റെറ്റിനുലാർ സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് താഴെയായിട്ട് എലോങ്ങേറ്റഡ് ആയിട്ടുള്ള 7-8 സെൽസ് കാണാം. അതിനെ നമ്മൾ റെറ്റിനുലാർ സെൽസ് എന്ന് വിളിച്ചു. ഈ റെറ്റിനുലാർ സെൽസിലായിട്ട് നമുക്ക് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്സിനെ കാണാം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റോഡോപ്സിൻ. എന്താ വിളിക്കുക, റോഡോപ്സിൻ. അപ്പം ഈ റോഡോപ്സിനിൽ ലൈറ്റ് വന്ന് വീഴുമ്പം അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇത് അവിടുത്തെ സെൽ മെംബ്രൈൻസിൻ്റെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലെ എഫക്റ്റ് ചെയ്തിട്ട് അവിടെ ആ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മാറ്റി ആക്ഷൻ പൊട്ടൻഷ്യൽ കൊണ്ടുവരും. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ഇതിനെ നേരെ ആ ഒരു നെർവ് ഇമ്പൾസിനെ നേരെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി ഈ റെറ്റിനുലാർ സെൽസിൻ്റെ ഉള്ളിലേക്ക് ഇന്നർ ബോർഡേഴ്സ് നോക്കുകയാണെങ്കിൽ അത് ലൈറ്റ് സെൻസിറ്റീവും അതേപോലെ തന്നെ എന്തുമാണ്, റിഫ്രാക്റ്റീവുമാണ്. അപ്പം ഈ റെറ്റിനുലാർ സെൽസ് ഒരു സെൻട്രലായിട്ടൊരു
റിഫ്രാക്റ്റീവ് റോഡിനെ സെക്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാ ഈ ഒരു റെറ്റിനുള്ള സെൽസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റിഫ്രാക്റ്റീവ് റോഡിനെ സെക്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് റാബ്ഡോം. എന്താ വിളിക്കുക? റാബ്ഡോം. ഇതാ റാബ്ഡോം. ഈ റാബ്ഡോം ഉണ്ടായിട്ടുള്ളത് കുറേ എന്താ പറയുക, ഇൻ്റർ ഡിജിറ്റേഷൻ ഓഫ് ദി മൈക്രോവില്ലി ഓഫ് റെറ്റിനുള്ള സെൽസ്. കുറേ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു റെറ്റിനുള്ള സെൽസിൻ്റെ മൈക്രോവില്ലി ഇങ്ങനെ കൂടിച്ചേർന്നിട്ടായിരിക്കും. ഓക്കെ, അത്രയാണ്. അപ്പോൾ റാബ്ഡോമിനെ പറ്റി അത്രയേ പറയുള്ളൂ. അതിൻ്റെ നടുവിലായിട്ടൊരു റിഫ്രാക്റ്റൈൽ റോഡാണ് ഈ റാബ്ഡോം. അതുണ്ടായിരിക്കുന്നത് ഈ ഒരു എന്താ പറയുക, റെറ്റിനുള്ള സെൽസിൻ്റെ മൈക്രോവില്ലീസ് ഇങ്ങനെ കൂട്ടിച്ചേർന്ന് ഇങ്ങനെ അടുക്കി വെച്ച പോലെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ റെറ്റിനുലാർ സെൽസിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു പിഗ്മെൻറ്റഡ് ഷീറ്റുണ്ട്. നേരത്തെ നമ്മൾ ഐറിസിനെ പറഞ്ഞില്ല, അതേപോലെ തന്നെ റെറ്റിനുലാർ സെല്ലിനെയും സറൗണ്ട് ചെയ്തിട്ട് ഒരു പിഗ്മെൻറ്റഡ് ഷീറ്റുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് റെറ്റിനുലാർ ഷീറ്റ് അല്ലെങ്കിൽ പ്രോക്സിമൽ പിഗ്മെൻറ്റഡ് ഷീറ്റ്. എന്താ വിളിക്കുക? റെറ്റിനുലാർ ഷീറ്റ് അല്ലെങ്കിൽ പ്രോക്സിമൽ പിഗ്മെൻറ്റഡ് ഷീറ്റ് എന്ന് വിളിക്കും. പിന്നെ ഓരോ റെറ്റിനുലാർ സെല്ലും ഒരു ആക്സോണിൽ ചെന്ന് നിൽക്കുകയാണ് ചെയ്യുക. 7-8 ആക്സോൺ ഓരോ ഒമാറ്റീഡിയത്തു നിന്നും പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ ഒമാറ്റീഡിയത്തു നിന്നും 7-8 ആക്സോൺ പോകുന്നുണ്ട്. അത് എന്നിട്ട് നേരെ എന്തിനോട് ജോയിൻ ചെയ്യും? ഒപ്റ്റിക് ഗാംഗ്ലിയോനോട് ജോയിൻ ചെയ്യും. ഒമാറ്റീഡിയത്തു നിന്ന് വന്നിട്ടുള്ള എല്ലാ ആക്സോൺസും കൂടി ചേർന്നിട്ട് ഒപ്റ്റിക് നേർവായിട്ട് മാറും. പിന്നെ അതെന്തിലേക്ക് ജോയിൻ ചെയ്യും? ബ്രെയിനിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, ഇനി റിസെപ്റ്റർ അപ്പാരറ്റസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ ഏതൊക്കെ പാർട്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് നോക്കാം. റാബ്ഡോം, റെറ്റിനുലാർ സെൽസ്, റെറ്റിനുലാർ ഷീറ്റ്, ഇത് മൂന്നും കൂടി ചേരുമ്പോൾ എന്ത് ആയി മാറുന്നത്? റിസെപ്റ്റർ അപ്പാരറ്റസ് ആയിട്ട് മാറുന്നത്. എന്തൊക്കെയാണ്? റാബ്ഡോം, റെറ്റിനുലാർ സെൽ, റെറ്റിനുലാർ ഷീറ്റ്. ഓക്കെ, ഓരോ ഒമാറ്റീഡിയും ഒരു പോറസ് മെംബ്രൈനിൽ റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു പോറസ് ആയിട്ടുള്ള ഒരു മെംബ്രൈനിലാണ് ആ ഒരു ഒമാറ്റീഡിയ ഇങ്ങനെ നിൽക്കുന്നത്. ആ ഒരു മെംബ്രൈനെ വിളിക്കുന്ന പേരാണ് ബേസൽ മെംബ്രൈൻ അല്ലെങ്കിൽ ബേസൽ ലാമിന. എന്താ വിളിക്കുക? ബേസൽ മെംബ്രൈൻ അല്ലെങ്കിൽ ബേസൽ ലാമിന. ഈ റെറ്റിനുലാർ സെൽസ് എന്ന് വരുന്ന ഓരോ ആക്സോണും ഈ ഒരു ബേസൽ ലാമിനേൻ്റെ ഓപ്പണിങ്ങിൽ കൂടെ പാസ് ചെയ്തിട്ട് വേണം ഒപ്റ്റിക് ഗാംഗ്ലിയോണായിട്ട് എന്താ പറയുക, ഫ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാൻ, സോറി, ജോയിൻ ചെയ്യാനാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഐസിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. കോമ്പൗണ്ട് ഐസ് രണ്ട് വിഷൻ മെക്കാനിസം ഓഫ് വിഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന് ബ്രൈറ്റ് ലൈറ്റിൽ മൊസൈക്ക് വിഷനും ഡിം ലൈറ്റിൽ സൂപ്പർ ഇമ്പോസ്ഡ് വിഷനും. അപ്പോൾ ആദ്യം മൊസൈക്ക് വിഷൻ എന്താ നോക്കാം. മൊസൈക്ക് വിഷനെ നമ്മൾ അപ്പോസിഷൻ വിഷൻ എന്നും കൂടി വിളിക്കാറുണ്ട്. ബ്രൈറ്റ് ലൈറ്റിൻ്റെ സമയത്ത് ഇതിൻ്റെ പിഗ്മെൻറ്റ്സ് ഒക്കെ, ഇപ്പോൾ ഐറിഷ് ഷീറ്റും മറ്റേ റെക്റ്റിനൽ പിഗ്മെൻറ്റ് ഷീറ്റൊക്കെ കംപ്ലീറ്റ്ലി എക്സ്പാൻഡ് ആയിട്ട് ഈ ഒമാറ്റീഡിയത്തിൻ്റെ എന്താ പറയുക, ചുറ്റുപാടുമായിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഓരോ ഒമാറ്റീഡിയും എന്താവും? ഐസൊലേറ്റ് ആയിട്ട് നിൽക്കും. മീൻസ് ഓരോ ഒമാറ്റീഡിയും ഒന്നൊന്നിനെ ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിൽ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓരോ ഒമാറ്റീഡിയത്തിനും അതിൻ്റേതായ ഒരു വിഷ്വൽ യൂണിറ്റ് വരും. കാരണം ഒരു സിംഗിൾ ഒമാറ്റീഡിയത്തിന് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഭാഗം വരും. നമ്മൾ ഒരു ബോക്സാണ് എടുക്കുന്നതെങ്കിൽ ആ ബോക്സിൻ്റെ ഒരു ഭാഗമേ ഒരു ഒമാറ്റീഡിയക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്ത ഒമാറ്റീഡിയൊക്കെ ആയിരിക്കും അതിൻ്റെ അടുത്ത ഭാഗം കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ഓരോന്നിനും ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിഷ്വൽ യൂണിറ്റ്സ് വരും. കാരണം എന്താ, ഓരോ ഒമാറ്റീഡിയും ഓരോന്നിൽ നിന്ന് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ റിസെപ്റ്റർ പാർട്ട്, ഇതിൻ്റെ നമ്മൾ റിസെപ്റ്റർ പാർട്ട് ഉണ്ടല്ലോ, ഈ ഒരു പാർട്ട് ആക്ടിവേറ്റ് ആവണമെങ്കിൽ എങ്ങനെ വരണം? ഇതിൻ്റെ ലൈറ്റ് റേസ് എങ്ങനെ വരണം? ലൈറ്റ് റേസ് പാരലലോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലറോ ആയി വന്നാൽ മാത്രമേ ഒരു ബ്രൈറ്റ് ലൈറ്റിൻ്റെ സമയത്ത് ഇതിൻ്റെ റിസെപ്റ്റർ ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ലൈറ്റ് ഇപ്പോൾ പാരലലോ പെർപെൻഡിക്കുലറോ ഒക്കെ ആയി വന്ന് ഇതിൻ്റെ റിസെപ്റ്റർ ആക്റ്റീവായി. അങ്ങനെ ആക്റ്റീവായി കഴിഞ്ഞാൽ ഇതിലെ ഓരോ ഒമാറ്റിഡിക്കും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ഇമേജസേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് അതിൻ്റെ ഓരോരോ പോർഷൻസ് മാത്രമേ ഓരോ ഒമാറ്റിഡിക്കും ഫോം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വന്ന ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഓരോ ഒമാറ്റിഡിയും ഫോം ചെയ്ത ഈ കുട്ടി ഇമേജസിനെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യും. അവിടെ നിന്ന് ബ്രെയിൻ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ഇമേജിനെ, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊരു ഇമേജിനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ച് മീൻസ് ബ്രെയിനിൽ നിന്ന് തിരിച്ച് കാണിക്കും. മീൻസ് നമ്മൾ അതിനെ കാണും.
നമ്മളല്ല ഒരു പ്രൗൺ അതിനെ കാണും. അപ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഇമേജ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് വിളിച്ചു, അപ്പോസിഷൻ ഇമേജ്. കാരണം പല പാർഷ്യൽ ഇമേജസിനെ കൂട്ടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഇമേജ് ആയതുകൊണ്ട് ഇതിനെ അപ്പോസിഷൻ ഇമേജ് അല്ലെങ്കിൽ മൊസൈക്ക് ഇമേജ് എന്ന് വിളിച്ചു. അപ്പം ഇങ്ങനെയുള്ള ഈ മോഡ് ഓഫ് വിഷൻ്റെ നമ്മൾ എന്ത് വിളിച്ചു, മൊസൈക്ക് വിഷൻ അല്ലെങ്കിൽ അപ്പോസിഷൻ വിഷൻ എന്ന് വിളിച്ചു. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ റേസ് ആവണം വീഴുന്നത്, എന്നാൽ മാത്രമേ ഈ ഒരു വിഷൻ നടക്കുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താ പറയുകയെന്ന് വെച്ചാൽ, ഇതിൽ ഈ ഒരു സംഭവത്തിന് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മൊസൈക്ക് വിഷൻ ആൻഡ് സൂപ്പർ ഇമ്പോസ്ഡ് വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതേണ്ടി വരും. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കുക, അപ്പോസിഷൻ വിഷൻ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷനൽ വിഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് അതിനുള്ള ആൻസർ. ഓക്കെ, ഇനി ബി. ബി എന്ന് പറയുന്നത് ഡിം ലൈറ്റിലെ കേസാണ് പറയുന്നത്. ഡിം ലൈറ്റിൽ എന്താവും, ഈ പിഗ്മെൻ്റ് സെൽസൊന്നും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ആ ഒമാറ്റീരിയത്തിനെ കവർ ചെയ്യൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒമാറ്റീരിയംസ് തമ്മിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഐസൊലേറ്റ് ആയിട്ട് നിൽക്കുകയോ ചെയ്യില്ല. അപ്പോൾ എന്താവും, എഡ്ജസൻറ്റ് ഒമാറ്റീരിയത്തിൻ്റെ വിഷ്വൽ യൂണിറ്റ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഇമേജ് എന്തായിരിക്കും, ഒരു ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. കാരണം ഓരോ ഒമാറ്റീരിയത്തിനും ഓരോ പോർഷൻ അല്ലല്ലോ കാണാൻ പറ്റുന്നത്, ഒന്നിൻ്റെ ഇമേജ് ഒന്നിനെ ഓവർലാപ്പ് ചെയ്തു പോകും. അപ്പം ഒരു ബ്ലർ ഇമേജാണ് ഉണ്ടാകാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ടാവുന്ന ഇമേജിനെ. കാരണം ഒരുപാട് പാർഷ്യൽ ഇമേജസ് ഓവർലാപ്പ് ചെയ്ത് ഉണ്ടാകുന്ന ഇമേജിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ പൊസിഷണൽ ഇമേജ് അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ്ഡ് ഇമേജ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷനെ വിളിക്കുന്ന പേരെന്താണ്, സൂപ്പർ പൊസിഷണൽ വിഷൻ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ്ഡ് വിഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത് ഈ ഒരു വിഷൻ തീരെ ഷാർപ്പല്ല, ഇത് ആ ആനിമലിന് ആ ഒബ്ജക്റ്റ് എന്താണെന്ന് കാണാൻ പോലും സഹായിക്കില്ല, ക്ലിയറേ ആയിരിക്കില്ല. പക്ഷേ ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താ, അത് മൂവ് ചെയ്യുന്നത് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കോമ്പൗണ്ട് ഐസിന് ഒരു ഫോക്കസിങ് മെക്കാനിസം അല്ലെങ്കിൽ പവർ ഓഫ് അക്കമഡേഷൻ ഒന്നും ഇല്ല, അതുകൊണ്ട് എന്താ പറയുക അതിന് ഒരുപാട് ദൂരെയുള്ള ഒരു ഇമേജിനൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഫങ്ഷൻ, മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇത് എന്താ പറയുക ഇതിൻ്റെ അടുത്തുള്ള ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിവിടെ കോമ്പൗണ്ട് ഐസ് തീരെയാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.